വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ യാത്രക്കാരുമായുള്ള ആദ്യ സർവീസിനൊരുങ്ങി കാസർഗോഡ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 ട്രെയിൻ പുറപ്പെടുക. ജില്ലയിൽ നിന്ന് മാത്രം 400-ലേറെ യാത്രക്കാരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ഗൾഫ് ബസാർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസ് രാത്രിയോടെയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. സംസ്ഥാനത്ത് 15 റെയിൽവേ സ്റ്റേഷനുകളിലെ സ്വീകരണത്തിന് ശേഷമാണ് ട്രെയിൻ കാസർഗോട്ട് എത്തിയത്. കാസർഗോട്ട് 3-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശുചീകരണവും വെള്ളം നിറയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ക്രമീകരിക്കും. കാസർഗോട്ട് നിന്നും ആരംഭിക്കുന്ന ആദ്യ സർവീസിന് മികച്ച പ്രതികരണമാണ് ഇതിനോടകം നേടുവാനായത്. മെയ് 1 വരെയുള്ള ദിവസങ്ങളിലെ എക്സിക്യൂട്ടീവ് ടിക്കറ്റ് വിറ്റഴിഞ്ഞു. ജില്ലയിൽ നിന്നു മാത്രം 400-ലേറെ ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ട്രെയിൻ മംഗളൂരുവിലേക്ക് നീട്ടും. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ചെയർ കാറിന് 1520 രൂപയും എക്സിക്യൂട്ടീവ് ക്ലാസിൽ 2815 രൂപയുമാണ് നിരക്ക്. എറണാകുളത്തേക്ക് അത് 940 1845 രൂപയുമാണ്. കോഴിക്കോട്ടേക്ക് 625 1195 രൂപയുമാണ് ഈടാക്കുന്നത്. കണ്ണൂരിലേക്ക് 445 രൂപയാണ് ചെയർ കാറിൻ്റെ നിരക്ക്. കന്നി സർവീസിൽ യാത്ര ചെയ്യണമെന്ന ആഗ്രഹവും ഒപ്പം കൗതുകവും കണക്കിലെടുത്താണ് ഏറെ പേരും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മംഗളൂരുവിലേക്ക് കൂടി സർവീസ് നീട്ടുന്നതോടെ കൂടുതൽ വരുമാനം നേടുവാനാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് റെയിൽവേ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.